ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 3-ലെ 3-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോഴോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടു സമയങ്ങൾ അത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ടാക്കിമിച്ചി പുറകു വഴി രക്ഷപ്പെട്ടോ എന്ന് ടൈജു പറയുന്നു. ഇതേ സമയമാണ് കിസുകി അങ്ങോട്ട് വന്ന് ടാക്കിമിച്ചിയെ ഷൂട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നവൂട്ടോ അതിന്റെ ഇടയിൽ കയറുന്നു. സോ നവൂട്ടോ വെടികൊണ്ട് താഴെ വീഴുന്നു. എന്റെ മൈക്കിയെ കൊന്ന നവൂട്ടോ ടാച്ചിബാനെ എനിക്ക് കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഈസുനായി വരുന്നു കാക്കച്ചോ. അവൻ ഞങ്ങൾ കൊന്നു കളഞ്ഞേക്ക്. സോ കാക്കച്ച വന്ന് ടാക്കിമിച്ചിയെ ഷൂട്ട് ചെയ്യുന്നു. ഇപ്രാവശ്യം ശരിക്കും എന്റെ മേത്ത് ബുള്ളറ്റ് കയറി ഞാൻ മരിക്കാൻ പോവാ. ഏ ടാക്കിമിച്ചി, ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ് നവൂട്ടോ അവന് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു. ഒരിക്കലും ഇതാവരുത് നമ്മുടെ അവസാനത്തെ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞ് ടാക്കിമിച്ചി പാസ്റ്റിലോട്ട് വരുന്നു. നവൂട്ടോക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ടാക്കിമിച്ചി ഓടിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റിലെ നവൂട്ടോയുടെ അടുത്തോട്ട് പോയി അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സോ ഫ്യൂച്ചറിലെ നവൂട്ടോ മരിച്ചു പോയെന്ന് ടാക്കിമിച്ചിക്ക് മനസ്സിലാവുന്നു. നവൂട്ടോ, എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇല്ലെങ്കിൽ ഒരിക്കലും എന്നെ കൊണ്ട് ഇത്രയും ദൂരം വരാൻ പറ്റില്ലായിരുന്നു നവൂട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ടാക്കിമിച്ചി കരയുന്നു. ഹേ ടാക്കിമിച്ചി, നീ ഓക്കെ അല്ലേ എന്ന് നവൂട്ടോ അവനോട് ചോദിക്കുന്നു. ഞാൻ ഓക്കെയാണ്, നീ വീട്ടിലോട്ട് പോക്കോ എന്ന് ടാക്കിമിച്ചി അവനോട് പറയുന്നു. അങ്ങനെ രാത്രി 2 മണിവരെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ടാക്കിമിച്ചി. കണ്ണുറക്കുന്ന ടാക്കിമിച്ചി 2 കാലുകളാണ് കാണുന്നത്. ഹേ നവൂട്ടോ, നീ ഇതുവരെ പോയില്ലേ? നവൂട്ടോ, നിനക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഹീന മരിച്ചുപോയി, ഞാൻ ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഫ്യൂച്ചറിലിരിക്കുന്ന നീ ഹീനയെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാടധികം കഷ്ടപ്പെട്ടു. എന്നാ ഇനി എന്നെ കൊണ്ട് ഫ്യൂച്ചറിലോട്ട് പോകാൻ പറ്റില്ല. ഫ്യൂച്ചറിലുള്ള നീ മരിച്ചുപോയി. നവൂട്ടോ, ഇനി ഞാൻ എന്ത് ചെയ്യടാ? നിന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമല്ലേ? നിനക്കൊന്നും അറിയില്ലല്ലോ. പാസ്റ്റ് ചേഞ്ച് ചെയ്ത് ഫ്യൂച്ചറിലോട്ട് പോയാൽ ഫ്യൂച്ചറിലെല്ലാവരും മരിക്കും. വീണ്ടും പാസ്റ്റിലോട്ട് വന്ന് ഫ്യൂച്ചർ ചേഞ്ച് ആവണമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വീണ്ടും ഞാൻ ട്രൈ ചെയ്യും, പക്ഷേ അപ്പോഴും തോറ്റുപോകും. ഇതിനൊരു അവസാനവുമില്ലേ? ഒരു പക്ഷേ ഞാൻ മരിച്ച തീരെ പോയതെല്ലാം എന്ന് ടാക്കിമിച്ചി പറയുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞ് പുറകിലൂടെ വരുവാണ് ഹീന. നവൂട്ടോ അപ്പൊ തന്നെ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത് ഹീനയായിരുന്നു. ഹീന, നീ ഞാൻ പറയുന്നത് മൊത്തം കേട്ടോ എന്ന് ചോദിക്കുവാണ് ടാക്കിമിച്ചി. അതേന്ന് ഹീനയും പറയുന്നു. അയ്യോ, ഫ്യൂച്ചറിനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞു തുലച്ചല്ലോ എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. ടാക്കിമിച്ചി, നിനക്ക് ശരിക്കും എത്ര വയസ്സായി എന്ന് ചോദിക്കുവാണ് ഹീന. 26 ടാക്കിമിച്ചി പറയുന്നു. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫ്യൂച്ചർ ടാക്കിമിച്ചി എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ നിന്നെയാണ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ടാക്കിമിച്ചി പറയുന്നു. എന്താ ടാക്കിമിച്ചി, എന്നെ പ്രപ്പോസ് ചെയ്യാണോ? ഇത് മതി, ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും മരിച്ചു പോയിട്ടുണ്ടാവാ എന്ന് ഹീന പറയുന്നു. ഇത് കേട്ട് ടാക്കിമിച്ചിക്ക് ഒരുപാടധികം സങ്കടം വരുന്നുണ്ട്. ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല ഹീന എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ അവർ 2 പേരും അവിടെ ഇരിക്കുന്നു. അച്ഛനും അമ്മയും എഴുന്നേക്കുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞ് ഹീന അവിടെ നിന്ന് പോകുന്നു. ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം നീ എന്തേലും പറഞ്ഞോ? ഞാനൊന്നും ഓർക്കുന്നില്ലല്ലോ എന്ന് പറയുവാണ് ഹീന. ശരി, ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഹീന അവിടെ നിന്നും പോകുന്നു. താങ്ക്സ് ഹീന എന്ന് ടാക്കിമിച്ചി ചിന്തിക്കുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ ശത്രുവിനെ ഞാൻ ടൈം ട്രാവൽ ചെയ്യുമെന്ന് മനസ്സിലായിരിക്കുന്നു. മറ്റുള്ള ഫ്യൂച്ചറിലൊന്നും ഈസുനായി ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ വന്ന ഫ്യൂച്ചറിലാണ് മൈക്ക് മരിക്കുന്നത്. സോ ഈസുനായി കാരണമായിരിക്കും മൈക്കി ഒരു ചീത്ത പേഴ്സണായി മാറിയത്. തീർച്ചയായിട്ടും ഇതിന് കാരണം ആ കിസുകി തന്നെയായിരിക്കും. ഈസുനായി, കിസുകി, അവർ 2 പേരെയും വെറുതെ വിടാൻ പാടില്ല. ആദ്യം കിസുകിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഈസുനായാണ് ഇപ്പോൾ മെയിനായിട്ടും കളിക്കുന്നത്. അതുകൊണ്ട് ഈസുനായെ പറ്റിയും കണ്ടുപിടിക്കണം. ഡ്രാഗനേക്കാൾ കൂടുതൽ മൈക്കി ഈസുനായാണ് വിശ്വസിച്ചിരുന്നതെന്ന് ടൈജു അവനോട് പറഞ്ഞത് അവൻ ഓർക്കുന്നു. ഇതേ സമയമാണ് ഡ്രാഗൻ അത് വഴി വരുന്നത്. ഞായറാഴ്ച രാവിലെ തന്നെ നീ എന്തുവാടെ ഈ ചെയ്യുന്നേ എന്ന് ഡ്രാഗൻ അവനോട് ചോദിക്കുന്നു. ഗ്രാൻഡ്പാ, മൈക്കി എഴുന്നേപ്പിക്ക് എന്ന് ഹേമ പറയുന്നു. ഇതേ സമയമാണ് ഫുഡ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മൈക്കി വരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മൈക്കി ഇരിക്കുന്ന സമയത്താണ് മൈക്കി ഞങ്ങൾ വന്നു എന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. എന്റെ റൂമിൽ വെയിറ്റ് ചെയ്യ് എന്ന് മൈക്കിയും വിളിച്ചു പറയുന്നു. വരുന്ന വഴി ഞാൻ ടാക്കിമിച്ചെ കണ്ടു, അവനുമുണ്ട് എന്റെ കൂടെ എന്നും ഡ്രാഗൻ പറയുന്നു. ശരി, അവനെയും കൂട്ടിക്കോ എന്ന് പറയുവാണ് മൈക്കി. ഇതാണോ മൈക്കിയുടെ വീട് എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. ഇതാണ് ടാക്കിമിച്ചി മൈക്കിയുടെ റൂം. ആക്ച്വലി ഇതൊരു ബൈക്ക് ഷെഡാണ്. ഷിനിച്ചിറോ എവിടെ ഇരുന്നിട്ടായിരുന്നു ബൈക്കൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്ന് ഷിനിച്ചിറോ ബൈക്ക് നേരാക്കുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എന്ത് രസമാണെന്നറിയോ, ബോറടിക്കുകയില്ല എന്ന് ഡ്രാഗൺ പറയുന്നു. മൈക്കി അവന്റെ റൂം സൂപ്പറാക്കി എന്നെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ടാക്കിമിച്ചി പറയുവാണ്. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഷിനിച്ചിറോടേതാണ് എന്ന് പറയുവാണ് ഡ്രാഗൺ. ഇവിടെ ഇരിക്കുന്ന ബെഡ് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് മൈക്കി. മൈക്കിയെ കണ്ടെത്തി തന്നെ ടാക്കിമിച്ചി നിലവിളിക്കുന്നു. രാവിലെ തന്നെ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? അങ്ങനെ ടാക്കിമിച്ചി അവൻ അറിയുന്ന ഇൻഫർമേഷൻ മൈക്കിയോട് പറയുന്നു. ആ ഈസുനായാണ് ടെൻജിക്കോടെ ലീഡർ. ആക്ച്വലി ഞാൻ അവനെ മീറ്റ് ചെയ്തു എന്ന് പറയുവാണ് മൈക്കി. ബ്ലാക്ക് ഡ്രാഗന്റെ 8 ലീഡറും അവൻ തന്നെയാണ് എന്ന് ഡ്രാഗൺ പറയുന്നു. മൈക്കി, ബ്ലാക്ക് ഡ്രാഗൺ, ഷിനിച്ചിറോ, ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് പറയുവാണ് ഡ്രാഗൺ. മൈക്കി ടാക്കിമിച്ചിനോട് അത് പറയട്ടെ എന്ന് ഡ്രാഗൻ അവനോട് ചോദിക്കുന്നു. ശരിയെന്ന് മൈക്കിയും പറയുന്നു. ടാക്കിമിച്ചി, ആക്ച്വലി ബ്ലാക്ക് ഡ്രാഗൺ ക്രിയേറ്റ് ചെയ്തത് മൈക്കിയുടെ ബ്രദർ ഷിനിച്ചിറോ ആണ്.
ഓ ഓക്കെ, നിനക്കെന്താ ഇത് അത്ര വലിയ ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നില്ലേ എന്ന് ഡ്രാഗൻ അവനോട് ചോദിക്കുന്നു. ഓ, ഞാൻ ഈ ഇൻഫർമേഷൻ ഫ്യൂച്ചറിൽ വെച്ചിട്ടാണല്ലോ അറിഞ്ഞത് എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. അത് പിന്നെ പെട്ടെന്ന് ഇത് കേട്ടപ്പോ എന്തോ എന്താ പറയണ്ടെന്ന് എനിക്ക്. ഈ സത്യം ബാജി മൈക്കി പിന്നെ എനിക്ക് മാത്രമേ അറിയൂ എന്ന് ഡ്രാഗൻ പറയുന്നു. കാസിറ്റോറ ബ്ലാക്ക് ഡ്രാഗൺ ഫൈറ്റിൽ ഹെൽപ്പ് ചെയ്യാൻ പോയപ്പോ ഈ സത്യം ടോമം മെമ്പേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതാ ഞങ്ങൾ ആരോടും പറയാണ്ടിരുന്നത്. ബ്ലാക്ക് ഡ്രാഗൺ നയൻത് ജനറേഷന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എന്റെ ചേട്ടനോട് ചോദിച്ചു, ഷിനിച്ചിറോ നീ ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പോ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് മൈക്കി ഷിനിച്ചിറോട് പറയുന്നു. അതെ, അതെനിക്കറിയാം. എയ്ത്ത് ജനറേഷൻ ലീഡർ എല്ലാം തന്നെ മാറ്റിമറിച്ചു. ബ്ലാക്ക് ഡ്രാഗൺ ആണ് എനിക്കെല്ലാം. ആക്ച്വലി മൈക്കി, അത് നീ ടേക്ക് ഓവർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിന്റെ സമ്മതം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിനുശേഷം നയൻത് ജനറൽ ബ്ലാക്ക് ഡ്രാഗനെ തോൽപ്പിച്ചാണ് ടോമാൻ എന്ന ഗ്രൂപ്പ് തന്നെ ഉണ്ടായത് എന്ന് പറയുവാണ് ഡ്രാഗൻ. അപ്പോ എയ്ത്ത് ജനറേഷൻ ലീഡർ ഈസുനായാണോ ഇതിനെല്ലാം കാരണം എന്ന് ടാക്കമിച്ച് ചിന്തിക്കുന്നു. ഇതേ സമയം ഹേമ എല്ലാവർക്കും ചായം കൊണ്ടുവരുവാണ്. മൈക്കി, നിനക്ക് ഈസുനായി ഇതിനു മുമ്പേ അറിയൂ എന്ന് ചോദിക്കുവാണ് ടാക്കമിച്ചി. ഏയ്, എനിക്കൊന്നും അറിയില്ല എന്ന് മൈക്കി പറയുന്നത്. അവൻ എന്റെ ബ്രദറാണ് എന്ന് പറയുവാണ് ഹേമ. ഏ, എന്ത് എന്ന് പറഞ്ഞ് എല്ലാവരും അവളുടെ മുഖത്തോട് നോക്കുന്നു. അവൻ എന്റെ ബിഗ് ബ്രദറാണ്, ഇസാന കൊറോക്കാവ. ഏ, നിന്റെ ബ്രദർ മൈക്കി അല്ലേ എന്ന് ടാക്കിമിച്ച് ചോദിക്കുന്നു. ഏ, ഇവനെ ഒന്നുമല്ല, എന്റെ ഫാമിലിയുടെ പേര് കൊറോക്കാവ ആണെന്ന് എത്ര പ്രാവശ്യം മൈക്കി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസാന മൈക്കിയുടെയും ബ്രദറായിട്ട് വരൂലേ എന്ന് ചിന്തിക്കുവാണ് ടാക്കിമിച്ചി. ഹേമ, ഈ ഇസാനെ പറ്റി നിനക്ക് വേറെ എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കുവാണ് ടാക്കിമിച്ചി. എനിക്ക് 5 വയസ്സാവുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഷിനിച്ചിറോ അവനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇത് കേട്ട് അവരെല്ലാവരും ഞെട്ടുവാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞേ ഹേമ ഒരു പെട്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് വരുന്നു. ഷിനിച്ചിറോയുടെ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഈ പെട്ടി കിട്ടിയത്. നോക്കുന്ന സമയത്ത് ഇസാന ഷിനിച്ചിറോക്ക് എഴുതിയ ഒരുപാടധികം കത്തുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. സി ഒരുപാടധികം കത്തുകൾ ഉണ്ടായിരുന്നോണ്ട് അവർ രണ്ടുപേരും ഒരുപാടധികം ക്ലോസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി എന്ന് പറയുവാണ് ഹേമ. അങ്ങനെ അവർ ആ കത്തുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇസാന ഷിനിച്ചിറോക്ക് എഴുതിയ ആദ്യത്തെ കത്ത് അതിൽ കാണുന്നു. ഡിയർ ഷിനിച്ചിറോ, അന്ന് എന്നെ വന്ന് കണ്ടതിന് ഒരുപാടധികം സന്തോഷമുണ്ട്. സോ ഇസാന ഹേമയുടെ ബ്രദർ ആണെന്ന് ഷിനിച്ചിറോക്ക് എങ്ങനെയൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അത് കാരണം തന്നെ ഷിനിച്ചിറോ അവനെ പോയി കണ്ടിട്ടുമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതേ സമയമാണ് മൈക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. മൈക്കി ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ടാക്കമിച്ച് ചോദിക്കുന്ന സമയത്ത് ഡ്രാഗൺ മൈക്കി വായിച്ചുകൊണ്ടിരുന്ന കത്തെടുത്ത് നോക്കുവാണ്. ഡിയർ ഷിനിച്ചിറോ, ഇനി ആ മൈക്കിയുടെ കാര്യം എന്നോട് പറയരുത്. എന്തോ എനിക്ക് അവനെ അത്രക്ക് ഇഷ്ടമല്ല. ഇത് കണ്ട് ഡ്രാഗൻ ഷിനിച്ചിറോക്ക് ഒരു ഫാമിലി വേണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട് ഹേമ, എനിക്കൊരു ഫാമിലി കിട്ടി, പക്ഷേ അവനക്കൊരു ഫാമിലി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓ, ചായ ചൂടാറിയെന്ന് തോന്നുന്നു, ഞാൻ പോയി ചൂടാക്കിയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഹേമ അവിടെ നിന്നും പോകുന്നു. ഇസാനനെ ചെറുപ്പത്തിൽ തന്നെ അവന്റെ ഫാമിലി ഉപേക്ഷിച്ചു. ഷിനിച്ചിറോ ആണോ ഒരു ചേട്ടനെ പോലെ അവനൊരു ഫാമിലി എന്ന് പറയാനുണ്ടായിരുന്നത്? ഇസാനക്ക് മൈക്കിയെ പറ്റി അറിഞ്ഞ സമയത്ത് അവൻ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്ന് ചോദിക്കുകയാണ് ഡ്രാഗൺ. മൈക്കി, ബ്ലാക്ക് ഡ്രാഗണെ നീ വേണോ ഇനി മുന്നോട്ട് കൊണ്ടുപോവാൻ എന്ന് ഷിനിച്ചിറോ മൈക്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസാന വന്ന് ബ്ലാക്ക് ഡ്രാഗനെ ടേക്ക് ഓവർ ചെയ്തു. ഇസാനക്ക് മൈക്കിയുടെ മുകളിൽ അസൂയായിരുന്നു. ഈ കത്ത് കണ്ടാൽ അറിയാം അവൻ എത്രത്തോളം മൈക്കിയെ വെറുത്തിരുന്നെന്ന്. ഞങ്ങൾ ടോമാൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ബ്ലാക്ക് ഡ്രാഗന്റെ നയൻത് ജനറേഷൻ ലീഡർ ഷിയാനോ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. ഇപ്പോഴും അത് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എയ്റ്റ് ലീഡറിന്റെ ആഗ്രഹം നമ്മൾ എല്ലാവരും സാധിപ്പിച്ചു കൊടുക്കണം. ഈ മൈക്കിയെയും ടോമാനെയും ഇല്ലാതാക്കണം എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ തൊട്ട് തന്നെ എയ്ത്ത് ലീഡർ ആയിരുന്ന ഇസാന ഷിനിച്ചിറോ അറിയാതെ മൈക്കിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പ്രതികാരം ചെയ്യാൻ വേണ്ടി അവന്റെ സ്വന്തം പ്രശ്നം ഒരു ഗാംഗിന്റെ തന്നെ പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നു അവൻ. ആ പ്ലാൻ ഫെയിൽ ആയതുകൊണ്ടും ഇപ്പോ ഷിനിച്ചിറോ ഇല്ലാത്തതുകൊണ്ടും ടെൻജിക്കോ എന്ന് പറയുന്ന ഒരു പുതിയ ഗാംഗ് ക്രിയേറ്റ് ചെയ്ത് മൈക്കിയെ അവൻ ഓപ്പൺ ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സോ അപ്പൊ ഇത് രണ്ട് ബ്രദേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ആണല്ലേ എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. പിന്നീട് ടാക്കിമിച്ചി ചീഫ് യുവിന്റെ അടുത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എന്റെ കൂടെ വർക്ക് ചെയ്ത ഫ്യൂച്ചറിലെ നവുട്ടോ ഇപ്പൊ മരിച്ചു പോയിരിക്കുന്നു. സോ എനിക്കിനി ഫ്യൂച്ചറിലോട്ട് പോകാൻ പറ്റില്ല. ഇനി എന്റെ കൂടെ വർക്ക് ചെയ്താൽ നിനക്കും അതുപോലെ എന്തെങ്കിലും സംഭവിക്കും. സോ ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതെനിക്കുള്ള അവസാനത്തെ ഒരു ചാൻസ് ആണ്. ടോമാനും ടെൻജിക്കോയും ഒരു ഗ്യാങ്ങായി മാറും. പിന്നീട് മൈക്കി ഒരു ഈവളായിട്ട് മാറും. ഇസാനക്ക് മൈക്കിയുടെ മുകളിലുള്ള ദേഷ്യം കിസുകി യൂസ് ചെയ്യുവാണ്. കിസുകിയുടെ പ്ലാൻ എങ്ങനെയെങ്കിലും ഞാൻ തടുക്കണം. അതിനുവേണ്ടി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. സോ നീ ഇതിൽ ഇൻവോൾവ് ആയാൽ നിനക്കും എന്തെങ്കിലും പ്രശ്നം പറ്റും എന്ന് ചീഫ് യുവിനോട് അവൻ പറയുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിവിഷൻ ഇതെന്റെ പേഴ്സണൽ ഫൈറ്റ് ആണ് ചീഫ് യു, മനസ്സിലാക്ക എന്ന് ടാക്കമിച്ചി പറയുന്നു. ഇത് നിന്റെ പേഴ്സണൽ ഫൈറ്റ് അല്ല ടാക്കമിച്ചി. ഷിനിച്ചിറോ ഒരു ലെജൻഡറി ഗ്യാങ് തന്നെ ഉണ്ടാക്കി, എന്നാ ആ ഇസാന അതൊരു ഈവൾ ഗ്യാങ് ആക്കി മാറ്റി. സോ അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് ടോമാൻ എന്ന് പറയുന്ന ഗ്യാങ് തന്നെ ക്രിയേറ്റ് ആയത്. അങ്ങനെയാണ് ടോമാന്റെ ഫൗണ്ടിങ് മെമ്പറെ ഞാൻ മീറ്റ് ചെയ്തത്. സോ ഞാനും ഇതിൽ ഇൻവോൾവ് ആണ് ടാക്കമിച്ചി എന്ന് ചീഫ് യു പറയുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നീ ഇത് എല്ലാവരോടും പറയണം, അതാണ് നിന്റെ കടമ. അവരാണ് എന്ത് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത്. സോ അങ്ങനെ ടാക്കിമിച്ചി ഫസ്റ്റ് ഡിവിഷനിലെ അവന്റെ ഫ്രണ്ട്സിനെ വിളിക്കുന്നു. കാര്യം അവരോടും പറയുന്നു. അവരും കട്ടയ്ക്ക് എന്നെ കൂടെ നിൽക്കുന്നു. ബ്രദേഴ്സ് തമ്മിലുള്ള ഈ ഫൈറ്റ് ഹിസ്റ്ററിയിൽ തന്നെ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്. ഈ ഫൈറ്റിലെ ഞാനും കൂടി ചേർന്നാൽ എങ്ങനെയുണ്ടാവും എന്നവരുത്തൻ ചോദിക്കുന്നു. ടാക്കിമിച്ചി, നമ്മുടെ ഫസ്റ്റ് ഡിവിഷൻ നീ വിചാരിക്കുന്ന അത്രയൊന്നും വീക്കല്ല. എന്ത് ചെയ്യണോ എന്ന് മാത്രം നീ പറഞ്ഞതാ.
അങ്ങനെ ഫസ്റ്റ് ഡിവിഷന്റെ മീറ്റിംഗ് അവർ ആ റൂമിൽ വെച്ച് തന്നെ നടത്താൻ വേണ്ടി ആരംഭിക്കുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നും ഫസ്റ്റ് ഡിവിഷൻ ക്യാപ്റ്റൻ അകത്തുണ്ടോ എന്ന് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. ജനാല തുറന്നു നോക്കുന്ന അവൻ കാണുന്നത് ടോമാന്റെ ഒരു മെമ്പറെയാണ്. അവന്റെ അടുത്തോട്ട് പോയി എന്താ കാര്യമെന്ന് അവനോട് ചോദിക്കുന്നു. നോക്കുന്ന സമയത്ത് അവനെ കാണാൻ വേണ്ടി ടോമാന്റെ ഫിഫ്ത് ഡിവിഷൻ ക്യാപ്റ്റൻ വന്നിരിക്കുകയാണ്. ടാക്കിമിച്ചി, എന്തോ ഒരു പണി വരുന്നുണ്ട്. ടോമാളില് ഫിഫ്ത് ഡിവിഷൻ ക്യാപ്റ്റന്റെ കയ്യിൽ മാത്രമേ സ്പെഷ്യൽ പൊസിഷൻ ഉള്ളൂ എന്ന് ചീഫ് വ്യൂ പറയുന്നു. ഇതേ സമയം പുറകിൽ നിന്നും ഹേ ടാക്കിമിച്ചി എന്നൊരു ശബ്ദം കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് അവന്റെ ടീമിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതേ സമയം ഫിഫ്ത് ഡിവിഷൻ ക്യാപ്റ്റൻ വന്ന് അവന്റെ മോന്ത കിട്ടലും കൊടുക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നേ, ഇവൻ എന്തിനാ എന്നെ തല്ലുന്നേ എന്ന് ടാക്കിമിച്ചിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ രണ്ടുപേരും ഒരു ടീമല്ലേ, പിന്നെ എന്തിനാ എന്നെ തല്ലുന്നേ എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. മൂച്ചോ, നിർത്ത്, മതി എന്ന് ചീഫ് വ്യൂ വിളിച്ചു പറയുന്നു. ടോമാ മെമ്പേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ടാക്കിമിച്ചി ചോദിക്കുന്നു. വന്ന് ഈ ഇസാണ എനിക്ക് ഒരുപാടധികം പണി തരുന്നുണ്ട്. സാൻസോ, ഇവനടുത്ത് വണ്ടിയിലിട എന്ന് മോച്ചോ പറയുന്നു. പിന്നീട് കണ്ണു തുറക്കുന്ന ടാക്കിമിച്ചി കാണുന്നത് മോച്ചോനെയാണ്. എന്തു പറ്റി ടാക്കിമിച്ചി, എഴുന്നേറ്റോ, ടെൻജിക്കോന്റെ കൂടെ നമ്മളിപ്പോ ഫൈറ്റ് ചെയ്യാൻ പോവാണ്, അതിന്റെ ഇടയ്ക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഒന്ന് പുറകോട്ട് നോക്ക് ടാക്കിമിച്ചി എന്ന് മോച്ചോ പറയുന്നു. നോക്കുന്ന സമയത്ത് അവിടെ ഇനുപ്പൊയും കോക്കോയും കെട്ടിയിട്ടിട്ടുണ്ട്. ഇവരെന്ത് ഇവിടെ ചെയ്യുന്നേ എന്ന് ടാക്കിമിച്ചി ചിന്തിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ ഇനുപ്പയും കോക്കോയും ബ്ലാക്ക് ഡ്രാഗന്റെ മെമ്പേഴ്സ് ആയിരുന്നു. ടൈജുവിന്റെ കൂടെ നിർത്താതെ ഫൈറ്റ് ചെയ്യുന്ന ടാക്കിമിച്ചിയെ കണ്ട് ടോമാന്റെ ഫസ്റ്റ് ഡിവിഷനിൽ വന്ന് അവർ ജോയിൻ ചെയ്യുന്നു. സോ ടോമാന്റെ തന്നെ ഒരു മെമ്പറായ മോച്ചോ എന്തിനായിരിക്കും ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള പലക്കെ കൂടി അടുത്ത് അടുത്ത ദിവസം വരാതെ. ബൈ.